Start. Yes. 2016 ले जून मासों दिले डिस्कवर इंडिया ट्रिप इंडे आदित्य ट्रैवल चेसिंग मंसून नम्मरा स्टार्ट ही हुआ अद विजयगरमाय परियोजना निचे दिले रेंडम भाग में दोनों दरे ले नम्मरा डिस्कवर इंडिया ट्रिप इंडे एक देशम 6000 किलोमीटर दायर के मुल्ला नम्मरे यात्रे डे रेंडम उत्ते दिवस दिले उच्च रंजनला समय तान രാജമുണ്ട്രി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിന്റെ ഹരിതാഭമായ സിറ്റിയിലേക്ക് വെറും 300 കിലോമീറ്റർ ദൂരം കൂടെ ബാക്കി. രാജമുണ്ട്രി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ കോസ്റ്റൽ ഏരിയയുടെ തുടക്കമാണ്. ഒരു കാലത്ത് ചാലൂക്യൻ രാജവംശത്തിന്റെ അറിയപ്പെടുന്ന തുറമുഖമായിരുന്നു രാജമുണ്ട്രി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഗോദാവരി നദി കടലിൽ വന്ന് ചേരുന്ന സ്ഥലം കൂടെയാണ് ഈ രാജമുണ്ട്രി. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപ്രധാനമായ ഒരു ഏരിയ എന്നുള്ള നിലയ്ക്കാണ് രാജമുണ്ട്രിയുടെ പ്രത്യേകത. തന്ത്രപ്രധാനമായ ഏരിയ എന്നുള്ളത് ഇവിടെ നിന്നാണ് അരി മറ്റ് സ്ഥലങ്ങളിലേക്ക് തുറമുഖം വഴി കയറിപ്പോകുന്നത് വഴി ഈ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജമുണ്ട്രിയെ അതായത് ഈസ്റ്റ് കിഴക്കൻ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഒരു പാലം പണിയാൻ തീരുമാനിച്ചു. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നതുകൊണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക അരി നികുതി അവിടെ ചുമത്തുകയുണ്ടായി. തുടർന്ന് അതിനെതിരെ ഗോദാവരി ജില്ലയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു വൻ കലാപമാണ് പിന്നീട് നക്സൽ ബാരി എന്ന സംഭവത്തിലേക്ക് വഴിതെളിച്ചത്. അതിനുശേഷം കട്ടക്ക് ആസ്ഥാനമായി ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ തുടർന്ന് കൊൽക്കത്തയിലേക്ക് മാറ്റുകയുണ്ടായി. ഈ വിപ്ലവത്തോടെ ഈ നക്സൽ ബാരി വിപ്ലവത്തിന് ശേഷമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ 4-വരി പാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. കൊൽക്കത്ത മുതൽ മുംബൈയിലെ താനെ വരെ അവസാനിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ നിർമ്മാണം തുടങ്ങാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രചോദിപ്പിച്ചതും ഈ നക്സൽബാരി സംഭവമായിരുന്നു. അങ്ങനെയുള്ള നക്സൽബാരിയുടെ ആസ്ഥാന കേന്ദ്രമായ രാജമുണ്ട്രിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഒരേ പാതയിലൂടെ തന്നെ താഴെയും മുകളിലുമായി ട്രെയിനും റോഡ് ഗതാഗതവും തൊട്ട് താഴെ ജലഗതാഗതവും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരം ഒരേ ട്രാക്കിലൂടെ അല്ലെങ്കിൽ ഒരേ ദിശയിൽ ഒരേ രീതിയിൽ തന്നെ ഒറ്റ പാലത്തിലൂടെ ഇത്തരം ഒരു ഗതാഗത സംവിധാനം നടക്കുന്നത് ലോകത്തിൽ അപൂർവമാണ്. ഇങ്ങനത്തെ 4 പാലങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ സൗത്തിലുള്ള ഏക പാലം ഇതാണ്. ഇത് നിർമ്മിക്കുവാൻ ഏകദേശം അന്നത്തെ കാലത്ത് 1400 കോടിയിലധികം രൂപ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവിടെ ഉണ്ടായത് റെയിൽപാതയാണ്. തുടർന്നാണ് റോഡ് ഗതാഗതം ഉണ്ടായത്. 2 തവണ റോഡ് ഗതാഗതം തടസ്സം നേരിട്ടിട്ടുണ്ട്. 4 കിലോമീറ്റർ ഏകദേശം 4.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ റോഡിന് ഈ പാലത്തിന്. ഇത് ഈസ്റ്റ് ഗോദാവരി ജില്ലയെ പരസ്പരം കണക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗോദാവരി നദി കടലിലേക്ക് പതിക്കുന്ന ഭാഗമായതുകൊണ്ട് ഈ അഴിമുഖത്ത് വളരെ വിസ്താരമേറിയ കടലാക്രമണം എപ്പോഴും ഉണ്ടാകുന്നതും കൊണ്ടും ഈ നാഷണൽ ഹൈവേക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള രാജമുണ്ട്രയിലേക്കാണ് നമ്മളുടെ ഈ യാത്ര ഇന്നത്തെ യാത്ര നമ്മുടെ ഡിസ്കവർ ഇന്ത്യ ട്രിപ്പിൻ്റെ 2-ാം ദിവസം നമ്മൾ രാജമുണ്ട്രയിൽ അവസാനിപ്പിക്കുന്നു. തുടർന്ന് 3-ാം ദിവസം നമ്മൾ വിശാഖപട്ടണത്തിലേക്കും അവിടെ നിന്ന് പുരി കൊണാർക്ക് ദേശത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇന്നത്തെ ഒരു വലിയ പ്രത്യേകത നമ്മൾ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ഒരു സംഭവം, നമ്മുടെ സ്വന്തം ശങ്കരാചാര്യർ സ്ഥാപിച്ച സ്ഫടികലിംഗം നമ്മളവിടെ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു മലയാളി ടച്ച് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ കാളഹസ്തി ക്ഷേത്രത്തിന് ഉണ്ട് എന്നുള്ളത് അറിയപ്പെടാതെ അല്ലെങ്കിൽ നമ്മൾക്ക് പല രേഖകൾ പരിശോധിച്ചതിലും ഒന്നും കാണാതെ കിടന്ന ഒരു സംഭവമാണ്. അപ്പം അതിനർത്ഥം ശങ്കരാചാര്യർ സഞ്ചരിച്ച അതേ വഴിയിലൂടെയാണ് നമ്മളും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചോള
ചേര ചാലൂക്യ രാജവംശം കടന്ന് നമ്മൾ വിജയനഗര സാമ്രാജ്യം കടന്ന് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് മനോജ് മോഹൻ ഇവിടെ എൻ്റെ സമീപത്തുണ്ട്. അദ്ദേഹം തന്ന ഗൂഗിൾ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രാഥമിക വിവരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നത്. രാജമുണ്ട്രിയെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജമുണ്ട്രി ഈ ആന്ധ്രാപ്രദേശിൻ്റെ പച്ചപ്പ് എന്നുള്ള നിലയ്ക്കാണ് അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പല കാർഷിക വിഭവങ്ങളും നമ്മൾക്കവിടെ കാണാൻ പറ്റും. ഇന്നത്തെ ആന്ധ്രാ മീൽസിന് ശേഷം വൈകിട്ട് ഞങ്ങൾ അത്തരത്തിലുള്ളൊരു മീൽസ് നമ്മൾ ഡിന്നർ ഞങ്ങളങ്ങനെ കഴിക്കുന്നുണ്ട്. അതിനുവേണ്ടി തൊടുപുഴ തഞ്ചു പുറയിൽ റിലാക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് മനോജ് ഏട്ടൻ കുറച്ചുകൂടെ തരുന്നതായിരിക്കും. ഓക്കെ, മൈക്ക് ഞാൻ കാരി ഓൺ ചെയ്യുന്നു.